Mukti, Tati Mukti. എന്നാന്ന് പറയാൻ, തൊണ്ടയിൽ എന്തേലും പോയോ? മോനെ വിളിച്ച് വെച്ച് തല്ലിയോ? നിങ്ങളിരുന്ന് മോണോ ആക്ട് കാണിക്കാത്ത കാര്യം എന്നാന്ന് പറ. ഇതെന്നാ പഴയ തുണിയും സാധനങ്ങളും ആണോ? അല്ല, പിന്നെ ഇത്രയും നാളും കൊണ്ട് ഇദ്ദേഹം ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത കവിത. ഇത്രയും കവിതകളോ? അയ്യോ, ഇത്രയും മാത്രമല്ല, ഇനിയുണ്ട് 10, 41 ചാക്കകത്ത്. 42 ചാക്ക് കവിത ഒരു പണിക്കും പോകാതെ ഇവിടെ ഇരുന്ന് എഴുതിയാണോ? ഇതൊക്കെ തൂക്കി വെക്കാൻ തീരുമാനിച്ചേക്കളെ. നല്ല കാര്യം ചേച്ചി, ആ ഒരു തീരുമാനം ഉചിതമായ തീരുമാനം. നല്ല പൈസ കിട്ടും. എവിടെന്ന്? പേന നഷ്ടം, പേപ്പർ നഷ്ടം. എന്നാലും ഇങ്ങേരി ഇത്രയും നാൾ കൊണ്ട് ഈ 43 ചാക്ക് കവിത ഇരുന്ന് എഴുതുക എന്ന് വെച്ചാലേ അതൊരു ഗിന്നസ് റെക്കോർഡ് തന്നെയല്ലേ ചേച്ചി? റെക്കോർഡ് കൊടുക്കണ്ടാണ് പുള്ളിക്ക്. ആ കിട്ടുന്നുണ്ടല്ലോ നാട്ടുകാരുടെ ഇഷ്ടം പോലെ. അയ്യോ, സ്ഥലം മിച്ചമായിട്ട് കിട്ടി, അത് അല്ല ചേച്ചി. ഞാൻ തമാശ പറഞ്ഞാണെങ്കിലും നമുക്കതങ്ങ് കാര്യമായിട്ട് എടുത്താലോ? വിൽക്കുന്നതോ? വിൽക്കുന്ന കാര്യമല്ലെന്നേ, ഗിന്നസ് റെക്കോർഡ്. നിങ്ങൾ എഴുതിയ ഈ 43 ചാക്ക് കവിതയില്ലേ, ഇതൊന്ന് പാടി തീർക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അതെങ്ങനെയാലും 4-5 ദിവസം വേണ്ടി വരും. നിർത്താതെ ആലപിക്കണം. നിർത്താതെ ആലപിക്കാം. ചേച്ചി കേട്ടിട്ടില്ലേ, നിർത്താതെ 2-3 ദിവസമൊക്കെ കച്ചേരി അവതരിപ്പിക്കുന്നു, അതേപോലെ മിമിക്രി അവതരിപ്പിക്കുന്നു, പുല്ലാങ്കുഴലി വായിക്കുന്നു, അതൊക്കെ ഗിന്നസ് റെക്കോർഡാ ചേച്ചി. അതേപോലെ നിർത്താതെ സ്വന്തം കവിതകൾ 5 ദിവസം കൊണ്ട് ആലപിക്കുകയാണെങ്കിൽ അതും റെക്കോർഡാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 5 അല്ല 50 ദിവസം ആലപിക്കും. 50 ദിവസം ഒന്നും വേണ്ട, 5 ദിവസം ആലപിച്ചാൽ മതി. നമുക്ക് അതൊന്ന് ആലോചിച്ചാലേ ചേച്ചി. എന്ത് കാശ് ചെലവ്? അഥവാ ഇച്ചിരി ചില്ലറ ചെലവാകുകയാണെങ്കിൽ അത് നമുക്ക് സ്പോൺസർ ചെയ്യിപ്പിക്കാം. അങ്ങനെ വാങ്ങാനും വന്ന് ഗിന്നസ് റെക്കോർഡ് കിട്ടി ഇങ്ങനെ പ്രശസ്തനായി കഴിഞ്ഞാൽ ചേച്ചി വീടിൻ്റെ അകത്ത് ചുമ്മാ ഇരുന്നാൽ മതി. കിട്ടുന്ന കാശ് എണ്ണുക, റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വെക്കുക. ആ ഒരു ഉത്തരവാദിത്തം ചേച്ചിക്ക് ചെയ്യാവോ? നടക്കുന്ന കാര്യം ഞാൻ നടത്തും, അഥവാ നടന്നില്ലെങ്കിൽ ഈ സാധനമൊക്കെ വിറ്റ് കാശാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി എന്റെ സഹോദ പാർട്ടിക്കാരും മുഴുവൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മുടെ ഫ്ലെക്സ് മുട്ടിട്ട് അവരുടെ ഫ്ലെക്സ് വെക്കാൻ സ്ഥലവും ഇല്ലെന്ന്. എങ്കിൽ നമുക്ക് ആ ജംഗ്ഷനിൽ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചാൽ നീളത്തില് എന്റെ ഫ്ലെക്സ് വെക്കാൻ. പാർട്ടിക്കാരുടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് വെക്കണം. അല്ല, ഫ്ലെക്സ് എന്ത് കാരണത്തെ കൊണ്ട് നമ്മൾ വെക്കും? കാരണമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. പുതിയതൊരെണ്ണം വെക്കാനുള്ള ഒരു സംഭവമായിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെന്ത് സംഭവം? ആ, ചേട്ടൻ കവിത എഴുതുന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ. അതെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം തൂക്കി നോക്കിയായിരുന്നു. തന്നെയാ 26.5 കിലോ ഉണ്ട്. ഈ 26.5 കിലോ കവിത വായിച്ചു തീർന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ദിവസമെങ്കിലും വേണം. വേണം. ഈ കവിത 5 ദിവസം നിർത്താതെ ചൊല്ലുവാണെങ്കിൽ അതൊരു ഗിന്നസ് റെക്കോർഡല്ലേ? ആണ്, ഗിന്നസ് റെക്കോർഡാണ്. ആണ്, അതിനുള്ള പരിശ്രമത്തിലാണ് പുള്ളി ഇപ്പൊ. അപ്പൊ ഇതിന് ഒരുപാട് ചെലവ് വരുമല്ലോ. ആ ചെലവെല്ലാം മുതലാളി സ്പോൺസർ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഫ്ലെക്സ് വെച്ചോ. ഫ്ലെക്സ് വെക്കാം, പക്ഷേ ഇതിന്റെ ചെലവ് എനിക്ക് മനസ്സിലായില്ല. അതായത് അനിയ, അതെ, നമുക്ക് ഈ ഗിന്നസ് ബുക്കിലോട്ട് എൻട്രി കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഈ കവിത പാടുന്നതെല്ലാം കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യണം. വീഡിയോ എടുക്കണം, അവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴ് ഒരു ഗസറ്റഡ് ഓഫീസർ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ലെവലിലുള്ള ഒരാൾ, പിന്നെ എന്തെങ്കിലും ഒരു വിശിഷ്ട വ്യക്തി. ഇത് എന്തിനാന്നറിയോ? ഇത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. അല്ലെ, മൂന്നാമത് പറഞ്ഞ
വിശിഷ്ട വ്യക്തി ആരായിരിക്കും? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പറ്റത്തില്ല. പുറത്തുനിന്ന് അറിയില്ലേ കാര്യം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആകുകയില്ലായിരുന്നു. ഞാൻ ആയിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ അത് ചർച്ചയാകും, അതുകൊണ്ട് ഞാൻ പിന്നെ മാറും. നീ ഒരിക്കലും വേണ്ട. അങ്ങനെയാണെങ്കിലേ പറ്റിയൊരാളെ അടുത്തുണ്ട്. മതി, കേരള സിറ്റിസൺ ആണോ? അല്ല, അമേരിക്കൻ സിറ്റിസൺ ആണ്. അയ്യോ, അപ്പൊ സായിപ്പോ. ആ, റിച്ചാർഡ് ബട്ടൺ ഹോൾ. എന്റെ ചങ്കാണ്. അവനാണെങ്കിൽ ഇടക്ക് കേരളത്തിലേക്ക് വരണം വരണം എന്ന് പറഞ്ഞ എന്നെ എപ്പോഴും വിളിയാണ്. ഞാൻ അവനെ വിസ എടുത്ത് ഇങ്ങ് കൊണ്ടുവരും. സായിപ്പൂടി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഫ്ലെക്സ് അടിക്കാനുള്ള പരിപാടി ആദ്യം ചെയ്യും. പ്രിയമുള്ളവര്, എന്റെ പ്രിയ സുഹൃത്ത് മഹാകവി അർജുനന്റെ ഗിന്നസ് പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന പ്രമുഖരായ എല്ലാ വ്യക്തികൾക്കും, ഈ നാട്ടിലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ പേരിലും എൻ്റെ സുഹൃത്ത് മഹാകവി അർജുൻ്റെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. തുടർച്ചയായി 5 ദിവസം അദ്ദേഹം സ്വന്തമായി എഴുതിയ കവിതകൾ ആലപിച്ച്, അതായത് ഏകദേശം ഒരു 120 മണിക്കൂറുകളോളം നിർത്താതെ കവിതകൾ ആലപിച്ച് ഗിന്നസ് റെക്കോർഡിലേക്ക് പ്രവേശിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 26 കിലോയുടെ കാര്യം പറയണ്ട. അപ്പം നമ്മൾ ഈ ആലപിക്കുന്ന കവിതകൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് അത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി അത് ഗിന്നസിൻ്റെ പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് അതിലേക്കുള്ള എൻട്രി കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാവരും ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഈ 2 ചാക്ക് കവിത ഇന്നത്തെ ആലാപനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കി ഒരു 40 ചാക്കുകളുടെ മകത്തിരിക്കൊണ്ട് ഓരോ ദിവസം ആ ചാക്കുകൾ ഇവിടെ വന്നു കൊണ്ടിരിക്കും. അവന്റെ ഒരു ഫ്രണ്ട് അമേരിക്കക്കാരൻ സായിപ്പൂടെ വരുന്നുണ്ട്. അവിടുത്തെ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അവിടുത്തെ വാട്ടർ അമേരിക്കൻ KSEB-യിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വരുന്നുണ്ട്. അമേരിക്ക KSEB ഉണ്ടോ? എന്തായാലും അവർ രണ്ടുപേരും വന്നിട്ട് നമുക്ക് തുടങ്ങാം. അത് മതി. പ്ലീസ് കം. വെൽക്കം ടു ഹൗസ്. ഹായ്. ദിസ് ഈസ് മൈ ബ്രദർ അർജുൻ. ഓ, അർജുൻ, ഹൗ ആർ യു? ഹി ഈസ് ഫേമസ്. ഹൗ ആർ യു? ഫൈൻ. ഫൈൻ നൗ. ഓക്കേ. ഹി ഈസ് ഫേമസ് പോയറ്റ്. ഓ, ഗ്രേറ്റ്. റിയലി? എന്നെ കൂടെ പരിചയപ്പെടുത്തു. എന്താ ചെയ്യുന്നില്ല. ഓക്കേ. ഹായ്. ആ, ദിസ് ഈസ് കമലാസൻ. ഓ. ഓക്കേ. ദിസ് കമലാസൻ ഈസ് എ ലീഡിംഗ് ഓഫ് കേരള എസ് മുദിർന്ന രാഷ്ട്രീയ നേതാവ്. ഓക്കേ. സിറ്റി. ബഹുമാനപ്പെട്ട പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നീലാംബരൻ സാറ്, ഈ ഫംഗ്ഷന് വന്ന് ഇവിടെ എൻ്റെ വളരെയധികം സഹായം ചെയ്യാൻ വന്നിട്ടുള്ള സായിപ്പ്, അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റർ റിച്ചാർഡ് ബട്ടൺ ഹോൾ, വെൽക്കം ടു ഹൗസ് ദിസ് ഫംഗ്ഷൻ. പിന്നെ നമ്മുടെ ബഹുമാന്യനായ തഹസിൽദാർ രാജശേഖര വർമ്മ, പിന്നെ എൻ്റെ ഈ കലാജീവിതത്തിന് ഏറ്റവും കൂടുതൽ സഹായം തന്നതും ഇത്രയും കാലം എന്നോടൊപ്പം ജീവിച്ച് എൻ്റെ കവിത എഴുത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന, എൻ്റെ ഒറ്റ കവിത പോലും കത്തിക്കാതിരുന്ന എൻ്റെ പ്രാണപ്രേയസി എൻ്റെ പ്രിയതമ മോനവല്ലിക്കും, പിന്നെ എൻ്റെ മകൻ, പിന്നെ എൻ്റെ അമ്മയും മകളും മരുമകനും ഇന്നിവിടെ സന്നിഹിതരായിട്ടില്ല. അവർ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കും. പിന്നെ എന്നെ എൻ്റെ ശിശുകാലം മുതൽ എൻ്റെ വാലുപോലെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കമലാസനൻ, എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതെന്തും എത്ര ആവശ്യം മുടക്കി ഞാൻ സ്പോൺസർ ചെയ്തിട്ട് ഞങ്ങളെ ഇല്ലേ? എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ പോവുകയാണ്. ഹലോ, വിശിഷ്യ, എന്റെ പ്രിയ സഹോദരനും ഈ ചടങ്ങിന് സ്പോൺസർ ചെയ്തിട്ടുള്ള ആളും വിദേശ മലയാളിയും കോടീശ്വരനും ആയ എന്റെ പ്രിയ സഹോദരൻ സഹദേവൻ അനിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ വിശിഷ്യ, പിന്നെ
വിധുബാല ബി എ. അങ്ങനെ സാറേ തുടങ്ങാമല്ലോ അല്ലേ? നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കാം. അപ്പൊ അർജുന, ഇതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ അറിയാലോ? അപ്പൊ നമ്മൾ തുടർച്ചയായി 6 മണിക്കൂറാണ് കവിത ചൊല്ലുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇന്റർവെൽ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പോകാം, മൂത്രമൊഴിക്കാം. അതിനുശേഷം വീണ്ടും വന്ന് 6 മണിക്കൂർ തുടർച്ചയായി കവിത ചൊല്ലുക. അതിനുശേഷം വെള്ളം കുടിക്കാം, മൂത്രമൊഴിക്കാം. അതിനുശേഷം വീണ്ടും വന്ന് 6 മണിക്കൂർ കവിത ചൊല്ലുക. 15 മിനിറ്റ് വീണ്ടും ഇന്റർവെൽ തരും. അപ്പൊ വെള്ളം കുടിക്കാം, മൂത്രമൊഴിക്കാം. അല്ല സാറേ, അപ്പൊ ഈ വെള്ളം കുടി മൂത്രമൊഴി മാത്രമേ ഉള്ളൂ, ആഹാരം ഒന്നും കഴിക്കണ്ടേ? അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. 6 മണിക്കൂർ നിങ്ങൾ തുടർച്ചയായി കവിത പാടണം, അതാണ് പ്രധാനം. അപ്പൊ ഇനി ഞാൻ ടൈം സെറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇപ്പൊ തന്നെ കവിത ആരംഭിക്കാം. ഞങ്ങള് ക്യാമറയിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞങ്ങൾ എടുത്ത് ഇതിന്റെ രേഖകൾ അയച്ചു. ഞാന് ആന്ധ്രയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ തെലുങ്ക് പഠിക്കുകയും തെലുങ്ക് ഭാഷയിൽ ഞാൻ ഒരു കീർത്തനം എഴുതുകയും ചെയ്തു ഉണ്ടായിരുന്നു. അത് പിന്നീട് കർണാടക സംഗീതക്കാരും ആന്ധ്രാ സംഗീതക്കാരും എല്ലാവരും കൂടെ ആ എൻ്റെ കീർത്തനം പാടി പാടി വളരെ പ്രശസ്തമായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത്രയും പ്രശസ്തമല്ല. ആ കീർത്തനത്തോടുകൂടി എൻ്റെ കവിതാലാപനം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. കവിതയുടെ പേര് സാഗര സങ്കടമോ. കോസല പ്രഞ്ചകടി ഒക്കെ ലോടക കോസക പ്രഞ്ചകടി ലെടുലെടു മെറിഞ്ഞം തടുകുടി ചുറ്റം ചടപട നഞ്ചം പടത്തിക്ക തുഞ്ചം കോസല പ്രഞ്ചകടി മുടലുടഞ്ചാൽ കൊടലെടു തുഞ്ചം കുരുവിലിച്ചാൽ പടസിനമഞ്ചും കനസിന മുടകാൻ തുളസിലം ജനമണി കൊടഞ്ഞാൽ കുടുകുടി സുഖം കോസല 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 പിഞ്ചകടേ ലോടക കോസല പ്രിഞ്ചകടേ ലഡു ലഡു മൃഞ്ചം തടുകൊടു ലിഞ്ചം ചടപട കുഞ്ചം പടതിക ത്രിഞ്ചം കോസല പ്രിഞ്ചകടേ ലോടക കോസല പ്രിഞ്ചകടേ. അടുത്ത വരി ഞാൻ ഇന്നിവിടെ സന്നിധാനായിരിക്കുന്ന സായിബ് മിസ്റ്റർ റിച്ചാർഡ് ബട്ടർഫോർഡിന് വേണ്ടി ഞാനൊരു ഇംഗ്ലീഷ് കവിത എഴുതിയിട്ടുണ്ട്. വൺ ഇംഗ്ലീഷ് പോയം ഐ റോട്ട് ബട്ടർഫോർഡ് ഫോർ ബട്ടർഫോർഡ് കീടാണു പെസ്റ്റിസൈഡ്സ് ഇംഗ്ലീഷ് പോയം കീടാണു പെസ്റ്റിസൈഡ്സ് എന്തോസിയാസ്റ്റിക് ഫ്ലവേഴ്സ് ക്ലെയിംഡ് സോറിയാസിസ് ഡൈമെൻഷൻസ് ഫ്ലിക്കറിംഗ് ഡെർമറ്റോളജി സൊല്യൂഷൻസ് Publishness, customizing security, solidarity, cucumbers, potatoes left, Orient pesticides, high scrambling, green mango skins, tastiest charts, long the way. അടുത്തത് ഞാൻ നേരത്തെ എഴുതിയ സഖിയുടെ നിർവീക്ഷ എന്നൊരു കവിതയാണ്. സഖിയുടെ നിർവീക്ഷ ധൃതനീല ചർവിത ചഷ്പചരങ്ങൾ ധൃതവാട്ടമെന്തേ സഖി ലലലോല ലോലമാ നീർമാതളത്തിന് കൃമികീടമെന്തേ സഖി കലികാലശീലമി ദുർമേധസിന്റെ ഡയബറ്റീസ് എന്തേ സഖി ഇലവിഴ പൂഞ്ചട നഗരവാദത്തിൽ സരപുഷ്പം എന്തേ സഖി. കവിതയുടെ പേര് ചുമ്മാ 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 കുഞ്ഞി കുഞ്ഞി പഞ്ഞിപ്പൂക്കൾ പല്ലിളിച്ചു കഞ്ഞി കഞ്ഞി കൊയ്ത്തരിവൾ കന്നി കൊയ്ത്തിൽ മണ്ണിടുന്നു ശുനി ശുനി ഓടാ പുല്ലെ ഓടാ പുല്ലെ കറി കറി മത്തിക്കറി കുഞ്ഞി കാതിൽ കഥ പറഞ്ഞു. അടുത്ത കവിത ചേച്ചി ഇത് കഴിയുമ്പോ പുള്ളിനെ എവിടെയെങ്കിലും കൊണ്ടുപോകട്ടെ ഒന്ന്. അടുത്ത പുഞ്ചക്കരി ഷാപ്പ് മഞ്ഞവിലാസിനി തിങ്കൾ കൊടി ചേർത്ത് മഞ്ഞണി പാടത്ത് വന്നു പുഞ്ചക്കരി ഷാപ്പിൽ കൊഞ്ചു വറുത്ത് തന്തത്തിൽ താഞ്ചാടി വന്നു അവളൊരു കോടാലിയായിട്ട് നിന്നു കുന്നിക്കുരുവിന്റെ ചമ്മന്തി ഉണ്ടാക്കി മാക്സി കൊടുത്തവൾ വന്നു കാലിന്റെ നീലിച്ച ഡോലക്ക് കൊട്ടിക്കൊണ്ട് ആറാടി നീറാടി വന്നു അവളൊരു മാറാല മൂത്ത പോലെ നിന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. അടുത്ത വരി അടുത്ത കവിത
കുന്നിക്കുരു കുന്നിക്കുരു കുന്നിക്കുരുവിന് ചന്ദനം ചാർത്തിയ മഞ്ഞൾ കൃഷിക്കാരാ നിന്റെ പിഞ്ഞാണി പാത്രത്തിൽ കഞ്ഞി കുടിക്കുവാൻ മുഞ്ഞ കടം തരുമോ ഒരു കെട്ടു മുഞ്ഞ കടം തരുമോ അടുത്തത് അടുത്ത കവിത കാക്കിയുടെ നാറ്റം മൂക്കിൽ പോക്കുവയിൽ ചാക്കിലാക്കി ലോക്കപ്പിൽ മൂത്രകന്തം യാത്തിക്കോ കടോൽ കജചക്രവാളം ശശ്മീര ശ്മശാനങ്ങൾ തുപ്പിവെച്ചു മൃഗീയ കുന്തിരിക്കങ്ങൾ ഓശാനപാടി ഉരുട്ടലിൽ നിർഗുണ ഭണ്ഡാരങ്ങൾ കുന്തക്കാലിൽ സലൂട്ട് ചെയ്തു നടയടിക്കായി വിസിലുകൾ വിസിലുകൾ നടയടിക്കായി വിസിലുകൾ തിഗ്നഗന്ധം സ്രവിപ്പിച്ചു കുനിച്ചു നിർത്തിയ കൂമ്പുകൾ മുട്ടുകാലിനിരയായി സായിപ്പ നെക്സ്റ്റ് സോങ് മണമണാഞ്ചൻ കുളക്കോഴി മണമണാഞ്ചൻ മണമണാഞ്ചൻ കുളക്കോഴി കോട്ടിട്ടു തുരുതുരെ പ്രാഞ്ചി നടന്നു കോട്ടിന്റെ നെഞ്ചത്തു കാക്കതൂറി പോക്കറ്റിൽ പാറ്റാക്കാട്ടം നിറഞ്ഞു മല പിളർന്നു പുഴ മുറിച്ചു നടുവൊടിഞ്ഞു വെടി പകർന്നു മനുഷ്യന് ചെവിതലയിപ്പിക്കൂല ഈ മനുഷ്യൻ കിടക്കാനും പറ്റണില്ലതേ കാശ് കൊടുത്ത് ഏതാണ്ട് കടിക്കട പട്ടിനെ മേടിക്കണ പോലെയായി എപ്പത്തുടങ്ങിയ കൊരയാണ് അയാള് എനിക്ക് എല്ലാ കാര്യവും ഉണ്ടാ ഞാനത് കാശ് മുടക്കി സ്പോൺസർ ചെയ്യാൻ നിന്നേക്കണം മണ്ട ഇത് നമ്മളാ കിടത്തി ഉറപ്പൂരെന്ന് പറഞ്ഞിട്ടാക്കേ ഇനിയിപ്പൊ ഒരു ദിവസമായിട്ടുള്ളൂ ഇനി 4 ദിവസം കിടക്കണം 15 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് ആ സമയം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നിന്ന് കൊരക്കണത് അവളെ ഞാൻ അങ്ങോട്ട് ചെന്നാലുണ്ടല്ല ഇതു ഇത്രയും വിപ്ലവം കൂടെ നടന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂളായിട്ട് കിടന്നു ഉറങ്ങണം ഇവിടെ സമ്മതിക്കണം വിതു എഴുന്നേറ്റേ നീ എഴുന്നേറ്റേ എടി നിനക്ക് ഇതെങ്ങനെ കിടന്നു ഉറങ്ങാൻ പറ്റണ്ടി ഏ ഇരുന്ന് ഉറങ്ങണ വിതു ശരി ചെവിട്ടിൽ 1 കിലോ പനി നീ കയറ്റിട്ടാണ് നീ കിടന്നു ഉറങ്ങണത് എടിയാ ആ സാധനടുത്ത് മാറ്റാൻ ചെവിന്ന് ഇതു നീ തൽക്കാലത്തേക്ക് മാറ്റി എന്നിട്ട് നമുക്ക് പിന്നെ വെക്കാം ഞാനൊരു കാര്യം പറയട്ടെ 5 ദിവസത്തെ പരിപാടിയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ അപ്പൊ ഇനി 4 ദിവസം കിടക്കണം നമുക്ക് ഇവിടുന്ന് എവിടെങ്കിലും പോയി മാറി താമസിക്കാടി നമ്മളെ മാറിയിട്ട് കാര്യമുണ്ടോ എന്നെ സഹു ഒരാളെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടില്ലേ ബട്ടനെ അതിന്റെ അവസ്ഥ എന്തോന്ന് ആലോചിച്ച് നോക്കി ബട്ടൻ അമേരിക്കന്ന് ഭയങ്കര ത്രില്ലടിച്ചു വന്നതാണ് ഇതോടുകൂടി പുള്ളി ഇനി കേരളത്തിലുള്ള വരവങ്ങ് നിർത്തും നമുക്കേ രാവിലെ തന്നെ ബട്ടനെ വിളിച്ചിട്ടെ അടുത്ത ഫ്ലൈറ്റ് കയറ്റി അമേരിക്കയിലേക്ക് വിടാം എന്തായാലും എന്നിനി അമേരിക്ക കാലം കുത്താൻ ബട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല സമ്മതിക്കൂല ഞാൻ ഇനി കിടന്ന് ഉറങ്ങിക്കോട്ടെ എടി ഇച്ചിരി പഞ്ഞി നിൽക്കുന്നാടി ഞാനും കിടന്ന് ഉറങ്ങട്ടെ ഇത്തിരി പഞ്ഞി നിൽക്കുന്നതാന്ന് ചട്ടിപ്പത്തിരികൾ വിറങ്ങലിച്ചു കുഴിമന്തികൾ ശോകഗാനം പാടി പലകുറി പിണ്ടം വച്ചു മലമുകളിൽ സുനാമി കുഞ്ഞുങ്ങൾ ചെവിയൊറിയുന്നു പരട്ടച്ചി വീടുകൾ പരട്ടച്ചി വീടുകൾ ദൃഷ്ടാന്തങ്ങളിൽ ദുഷ്ടശക്തികൾ ശമനതാളത്തിൽ വീണ വായിച്ചു വനമലർ തത്തനി കൂടെ തലങ്ങളിൽ ുംരളുകൾ
കിടന്ന ചകോരങ്ങളായി കുട്ടനാട്ടി മടം വീണു. ശ്രേഷ്ഠ മധുരാംഗന മതമേലും മതനോത്സവമേ നേരമായിട്ട് ചേട്ടനെ എന്തായാലും താങ്ങണം. ചേട്ടത്തെ എഴുന്നേറ്റ് പോയോട്ടോ. പിന്നെ ചേട്ടത്തിക്കൊക്കെ പ്രാന്ത. ഈ പുള്ളിക്ക് തലക്ക് വെളിവില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങുന്നുണ്ട്. എന്റെ അടുത്ത കവിതയുടെ പേര് അമ്മേ എന്റെ അച്ഛൻ ആരാണ്. നിശീധിനി വീഴ്ത്തുന്ന കലികാല നികുഞ്ചമോ മായാവതി മത്തിക്കറി പോലെ സുസ്മീരകം മൃഗതൃഷ്ണയാം നല്ലൊരു മായാവതി തെങ്ങോലകൾ ചില മാർക്കറ്റിൽ ചാളതൻ രിം രിം രവം ചില മാർക്കറ്റിൽ എന്നറിയില്ലേ. ഞാനൊരു ഒച്ച കേട്ടു, കണ്ണു തുറന്നു നോക്കിയപ്പോ ഇവിടെ ഇരുന്ന് സായിപ്പില്ലേ, അത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അയ്യോ, അവരെല്ലാരും കൂടെ ഓടി വന്ന് ചങ്കുവനെ അന്ന് പറഞ്ഞ് പിടിച്ച് ആശുപത്രിയിലേക്ക് വിട്ടു. ചത്തോ? ചവന്ന പറയുന്നേ. ഒന്നും അറിഞ്ഞിട്ടല്ലോ, നിന്ന് പാടും. നിനക്കെന്താ കൂടെ പോകാമല്ലായിരുന്നോ? അതെങ്ങനെയാ ഞാൻ പൊക്കോട്ടെ എന്ന് പറയാണ്ട് എനിക്കൊരു ഗ്യാപ്പ് തരണ്ടേ? ചുമ്മാ കവിത എഴുതുമല്ലേ. എന്റെ അടുത്ത കവിതയുടെ പേര് ലേബർ റൂമിലെ മാലാഖമാർ. എന്റെ അർജുനേട്ടാ ലേബർ റൂമിലേക്ക് എടുത്തിട്ടുണ്ട് സായിപ്പിനെ. ആ വിവരം അറിഞ്ഞിട്ട് ചൊല്ലിയ പോരെ. എന്റെ മോനല്ലേ, എനിക്ക് ഇപ്പോഴും അവരെ എനർജി കിട്ടി. അവരെല്ലാം പോയിന്ന്. അല്ലേ, എന്നാലും ഞാൻ പാടും. പ്ലീസ്. ഇന്ന് അവിടെ നിന്ന് പാടും. ലേബർ റൂമിലെ മാലാഖമാർ. എനിക്ക് ചായ വേണോ? സിസേറിയൻ 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 കത്തി വെക്കാൻ കറിക്കത്തി മാത്രം കത്തി വെക്കാൻ കറിക്കത്തി മാത്രം കത്രിയ പൂട്ടുമായി മാലാഖമാർ കത്രിയ പൂട്ടുമായി മാലാഖമാർ നിർലോഭ ശൽക്കങ്ങൾ ടേബിളിൽ പൊഴിഞ്ഞു വീഴുന്നു.